സിംബാബ്വേയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു തരം മൃഗമാണ് സേബിൾ ആൻഡ്ലോപ്പ്. പേര് കേട്ട് ഞെട്ടണ്ട, ആളൊരു മാനാണ്, എങ്കിലും ആൾ അല്പം ടെററാണ്. ഇതെന്തിനാ ഞാൻ ഇപ്പോൾ പറയുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. സംഗതി സിമ്പിളാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ സൈനിങ് നടത്തിയിരിക്കുന്നു. യെസ്, കോസ്റ്റാ ഹമോയിനിസു. സിംബാബ്വൻ ഡിഫൻഡറായ താരവും കാണാൻ ഒരു മാൻകുട്ടിയെ പോലെ ആണെങ്കിലും ആൾ അല്പം ടെററാണ്. ാൻ്റെ എല്ലാവർക്കും കൂട്ടാമ്പോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു വിദേശ സൈനിങ് കൂടി പൂർത്തീകരിക്കുന്നു. കോസ്റ്റാ നമോയിനിസു, അങ്ങനെ തന്നെയാണ് പറയുന്നതൊന്നും അല്ലേ നമോയിനിസു, അങ്ങനെ ആകുമോ എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും 34-കാരനായിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് താരത്തെപ്പറ്റി നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ മുൻപ് ഒരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ അന്ന് പറഞ്ഞതാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഉറപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു താരത്തെപ്പറ്റി സംസാരിക്കാമെന്നുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന ഒരു താരത്തെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു. പക്ഷേ അതുപോലുള്ളൊരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളായിരുന്നു. അതായത് ഒരു ലീഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു ഗ്രാഫ് വെച്ചൊരു കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും ഒരു കൃത്യത വരില്ല എന്നുള്ളത് ആ പറഞ്ഞത് കുറേ കാര്യങ്ങളും ശരിയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ലീഗുകൾ വെച്ചുള്ളൊരു കമ്പാരിസൺ നടന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ഒരു താരത്തിൻ്റെ ചില പോസിറ്റീവുകളും നെഗറ്റീവുകളും അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു താരത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു പോസിറ്റീവായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു 34 വയസ്സുകാരനായിട്ടുള്ളൊരു താരമാണ്. ഏതാണ്ട് 10-15 വർഷത്തോളം ഒരു കരിയർ ഈ ഒരു താരത്തിനുണ്ട്. എങ്കിൽ കൂടി ഇദ്ദേഹം ആകെ ഇതുവരെ കളിച്ചിട്ടുള്ളത് 5 ക്ലബ്ബുകളിൽ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ കരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു 2013 മുതൽ 2020 വരെയുള്ളൊരു കാലഘട്ടത്തിൽ സ്പാർട്ടാ പ്രാഗ് എന്ന് പറയുന്നൊരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചത്. അതായത് അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ നിന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. 7 വർഷത്തോളമായി അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ, ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബാണ്, അവിടുത്തെ ഒരു ഏറ്റവും സക്സസ്ഫുള്ളായ ക്ലബ്ബുകളിൽ ഒന്നാണ്. ആ ഒരു ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം യൂറോപ്പ ലീഗിലും അല്ലെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാളിഫയർ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലൊക്കെ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നമുക്ക് ഇംപ്രസീവായിട്ട് തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഇനി ഒരു താരത്തിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പരിശോധിക്കുമ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏരിയൽ ബാറ്റിൽസിൽ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ളൊരു താരമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഡിഫൻസിൽ നമുക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. ഒന്നാന്തരമായിട്ട് ഏരിയൽ ബാറ്റിലൂടെ ബോൾ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോർണറുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈറ്റ് യൂട്ടിലൈസ് ചെയ്ത് ടീമിന് വേണ്ടി ഗോളുകൾ നേടുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യമാണ് ടാക്കിൾസ്. ഒന്നാന്തരം ടാക്കിളുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയുന്നത്. ഒപ്പോണൻസിൻ്റെ നിന്ന് വളരെ ഡീസൻ്റ് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള സ്ലൈഡിങ് ടാക്കിളുകളൊക്കെ ചെയ്യാൻ മിടുക്കുള്ള ഒരു താരമാണ് ഇദ്ദേഹം. അടുത്തൊരു കാര്യമാണ് മാൻ മാർക്കിംഗ്. അതായത് ഒന്നാന്തരം ആയിട്ട് ഓരോ പ്ലെയറേയും മാൻ മാർക്ക് ചെയ്യാൻ, നമ്മുടെ ഇപ്പോൾ ഒരു പച്ചമലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈക്കർമാരെയൊക്കെ പോക്കറ്റിലാക്കാൻ കഴിവുള്ള ഒരു തരം ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കഴിവുള്ള താരമാണ് ഇദ്ദേഹം. ഇനി അടുത്തൊരു സ്ട്രെങ്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പേസ് എന്ന് പറയുന്നത്. ഒന്നാന്തരമായിട്ട് ആക്സലറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബോളുമായിട്ട് സ്പ്രിൻ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഡിഫൻസീവ് സൈഡിലേക്ക് വരുമ്പോൾ കൗണ്ടറുകളിലൊക്കെ അദ്ദേഹം തിരിച്ച് റൺ ചെയ്ത് വന്ന ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന. ഫുൾ ടൈം ഒരേപോലെ ഒരേ ലെവലിൽ കളിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്താണ്. അതുപോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. നമുക്ക് സെഡ്രിക് ഹെൻഡർബട്ടിൻ്റെ ഒക്കെ പോലത്തെ ഒരു പ്ലെയറായി ബ്ലാസ്റ്റേഴ്സ് നിലയിൽ അദ്ദേഹത്തിന് മാറാൻ കഴിയട്ടെ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പാസിംഗ് ആക്യുറസിയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡാറ്റാബേസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസി, പാസിംഗ് എബിലിറ്റി കുറച്ച് കുറവാണ്. പ്രത്യേകിച്ച് കിബു ഇക്കൂണയുടെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു നമുക്കറിയാം ബിൽഡിംഗ് ഫ്രം ബിഹൈൻഡ് കളിക്കുന്നൊരു പരിശീലനമാണ്. അപ്പം ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരത്തിന് പാസിംഗ് ആക്യുറസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇച്ചിരി പിന്നോട്ടാണ് എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് അത്രത്തോളം അദ്ദേഹം ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിബുവിൻ്റെ അണ്ടറിൽ എങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു കളിക്കളത്തിൽ 100% അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഓരോ ഡിസിഷൻസും എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില പിഴവുകളൊക്കെ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു 2 വീക്ക്നെസ്സുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്പാർട്ടാ പ്രായിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ പരിശോധിക്കുമ്പോഴും ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ കൂടി അത്യാവശ്യം ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കൂടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ലെഫ്റ്റ് ഫൂട്ടിലായിട്ടുള്ള പ്ലെയറാണ്. ഒന്നാന്തരമായിട്ട് ഓവർലാപ്പ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പീഡ്, പേസ് ഉള്ള താരമാണ്. ആക്സിലേറ്റ് ചെയ്ത് ക്രോസസും ഒക്കെ കൊടുക്കാൻ കഴിവുള്ള താരമാണ് എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതായത് ഇഞ്ചുറി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. 2019 20 സീസൺ, അതായത് കഴിഞ്ഞൊരു സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞൊരു മാസം ഏതാണ്ട് 16 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞൊരു സീസണിൽ ഏതാണ്ട് 2 മാസത്തോളം ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയാതെ വരുന്ന ഒരു മസിൽ ഇഞ്ചുറി കാരണമാണ് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു കാലയളവ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു സീസണിൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ കഴിയാതെ പോയതും. എന്നാൽ അതിന് മുമ്പത്തെ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഏതാണ്ട് 36 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. അതായത് 2018-19 സീസണിൽ ഏതാണ്ട് സീസൺ മുഴുവൻ മത്സരങ്ങളും കളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിൽ കൂടി അദ്ദേഹത്തിന് ആ മസിൽ ഇഞ്ചുറി ആ ഒരു സീസണിലും അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 2 ആഴ്ചയോ മറ്റോ മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറി പ്രശ്നം കാരണം കളിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ 2017-19 സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് തൈസിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു സീസൺ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് അതിന് മുമ്പത്തെ സീസണിൽ അദ്ദേഹത്തിന് ഗ്രോയിൻ ഇഞ്ചുറി കാരണവും ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് കുറച്ച് മത്സരങ്ങൾ, അതായത് 2 ആഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞൊരു സീസണിൽ, അതായത് കഴിഞ്ഞ 4 സീസണുകൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ സീസണിലും അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഇഞ്ചുറികൾ കാരണം അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകേണ്ടതാണ്. ഇപ്പം വലിയ ഇഞ്ചുറികളും പറഞ്ഞ പോലെ വലിയ ഒരു സീസൺ മുഴുവൻ നഷ്ടപ്പെടാവുന്ന ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ചെറിയ ഇഞ്ചുറികളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്ലെയറെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ച് ഇഞ്ചുറികൾ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞൊരു സീസണിൽ നമുക്കറിയാം ഇഞ്ചുറി ഉണ്ടായിട്ടാണ് ഒരുപാട് പ്ലെയേഴ്സ് നമുക്കറിയാം ഒരു സീസൺ തന്നെ നഷ്ടപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഓരോ കളിയിലും ഓരോ പ്ലെയേഴ്സും ഇഞ്ചുറി ആയിട്ട് നമുക്കറിയാം ആ ഒരു സീസൺ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാഴ്ച കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇനി ഒരു താരത്തിന് ആവർത്തിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഏതായാലും തീർച്ചയായിട്ടും മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു താരം വരുന്നത്. അതുകൊണ്ട് തന്നെ 100% ഫിറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു താരത്തായിട്ട് സൈൻ തന്നെ തരില്ല. നമുക്കറിയാം ഇത്തവണ കൂടുതൽ പ്രൊഫഷണലായിട്ടാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഏതായാലും ഈ ഒരു താരം കിബുവിൻ്റെ അണ്ടറിൽ വരാൻ പോകുന്ന സീസണിൽ ISL കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡിഫൻസിൻ്റെ ഉരുക്കുകോട്ടയായിട്ട് മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സോ ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് സ്മിബിഷ് ഫാൻ സൈനിങ് ഓഫ്.